Hi viewers, this is Priya. This is Karthik. Welcome to Rasikan React. இன்னைக்கு நம்ம ரேட் பண்ண போறது we are back to therapy episodes. Yes. ஸோ நம்ம வந்து ஆல்ரெடி 13 எபிசோட் வரைக்கும் நம்ம ரேட் பண்ணிட்டோம். அதில் வந்து 13 பார்த்தீங்கன்னா அல்டிமேட்டு கரெக்ட் ஆக்சுவலாக வந்து யா. ஸோ அது நாங்கள் வந்துட்டு லாஸ்ட் வீக் தமிழ்லையும் கூட மென்ஷன் பண்ணியிருந்தோம், டோன்ட் மிஸ் அவுட் 13th. அது வந்து ரொம்பவே பார்த்தீங்கன்னா அந்த லொலுன்னு பார்த்தீங்கன்னா அது யாரோ வந்து கொஞ்சம் டெவிட் பேசி பேசியிருக்காங்க. அந்த பாத்தீங்கன்னா அந்த போன் வந்து லிங்க் ஆகும் போது அப்படியே அந்த பாத்திரம் வந்து அப்படியே ஆடுறதெல்லாம் வந்துட்டு அல்டிமேட்டா இருந்துச்சு. நினைச்சாவே சிரிப்பு நமக்கு அவ்வளவு இருக்காது, எப்படி இருக்கும் பார்த்தா அந்த அளவுக்கு சிரிச்சு சிரிச்சு ஒரு வழி ஆயிடுச்சு. பின்ன போய் லோலா 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 டா எடா நீ குடியே தந்து அனுப்பி விடு. என்னடா ராஜு பாய், ராஜு பாய் எடா ஜோர்ஜாடா ராஜு பாய், ராஜு பாய் எடா உனக்கு சம்பு சம்பு எல்லாம் குடி எல்லாம் குடி அடா எடா இவன் எந்தோ கண்டு கிளி மாதிரி இருக்கு. என்னடா இல்ல പറഞ്ഞേ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാണെന്ന് ഉണക്കാവുന്ന ചെക്കനെ പീഡിപ്പിക്കായിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞ ഒരു വഴിയില്ല. അല്ല നീയല്ലേ പറഞ്ഞത് അയാളയാളുടെ ഭാര്യനെ വെട്ടിക്കൊന്ന് അയാള് മണ്ണെണ്ണൊഴിച്ച് ചേർത്തെന്നൊക്കെ. അല്ല അത് ശരിയാ, പക്ഷെ ഇന്ന് പുള്ളി വരേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? രാജു ഭായി ഒന്നും ആയിരിക്കത്തില്ലടാ, വേറെ എന്തെങ്കിലും. ശരി അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഭർത്താവേ ഒരു താളത്തിന് ഇങ്ങനെ തള്ളിയതാണ്. അതെ, ഞാൻ പറഞ്ഞ കഥയിലെ പ്രേതം ആയിരിക്കണമെന്നില്ലത്. അല്ലേ അല്ല നമ്മളുടെ ആരതിനകത്ത് വേണേ അകത്തൊന്നും ലോക്കാണല്ല. അയ്യോ രാജീവ് ഭായി ആയിരിക്കും. ഹിന്ദിയിൽ ചോദിക്ക്. ഓ വാ ഹണ്ടി ഹണ്ടി. ഓ അതാ കൊച്ചാപ്പന്റെ കപ്പലണ്ടി മാറി. ഞാൻ ചോദിക്കാം, ആപ്കോ ക്യാ ചാഹിയേ? ഫസ്റ്റല്ലേ ചോദിച്ചത്? ബാഹാ ജാവോ. പോലീസ് പോലീസിനെ കൊണ്ട് ഒപ്പിക്കുന്നവരാ പോലീസ്. അഗർ ബാഹർ നഹി ആയ ഹം പോലീസ് തോ ബുലാ ദേംഗേ. പോലീസ് അല്ല മന്ത്രവാദി. പച്ചക്കറി വാങ്ങാണ്ട് പോയവൻ. അതെ, നീ എന്തൊക്കെയാണ് ഈ വീടിക്കരുത്? മലയാളാ ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ അന്നും ഇല്ലെന്നൊരു കഞ്ഞുവിടറാ ബംഗാളി പട്ടി. അവന് മലയാളം അറിയില്ലെന്നു. ഇത് പ്രേതം പോകുന്നല്ല, കക്കം കരുത കള. ചേട്ടാ ഞാനെങ്ങാനും പേടിച്ചെത്ത പിന്നെ എന്റെ അച്ഛൻ ആരോടാ പന്നി. നീ ഇടിച്ച പോഷനിൽ ഒന്നോട് തിരിച്ച് ഒന്നോട് തിരിച്ച് മലയാളി മലയാളി കള്ളൻ.
സത്യം പറ നീ മലയാളിയല്ലടാ. അതെ അതെ ഏട്ടാ, ഞാൻ ഒരു മലയാളിയാണ്. ഒരു പാവാണ്. എന്താ അവന്റെ പേര്? എന്റെ പേര് രാജേഷ്. പിന്നെ എന്തിനാ നീ ബംഗാളി വേഷം കെട്ടി നടന്നത്? അയ്യാ അതെ ഏട്ടാ, ഈ നാട്ടിൽ ബംഗാളിക്കുള്ള ഇഷ്ടം പോലെ പണിയാട്ടാ. ഒരു മലയാളിക്കും പണിയില്ല, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിട്ട് വേഷം മാറിയതേട്ടാ. പണിയെടുത്ത് അങ്ങ് ജീവിച്ചാ പോലെ. പിന്നെ നീ കക്കാൻ ഇറങ്ങിയേ? അത് ഇപ്പത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു പണിയൊന്നുമില്ല ഏട്ടാ. അതുകൊണ്ട് എല്ലാം കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ ചേട്ടാ. ഞാൻ അടുക്കള വാതിൽ പൊളിച്ച് കയറിയാടാ. പോടാ, ഈ ഏരിയ കണ്ടു തന്നെ. അതെ, മര്യാദക്ക് ഞങ്ങളെ പോലെ പണിയെടുത്ത് ജീവിച്ചോട്ടോ കേട്ടോ. ആരെ പോലെ? ഷിബുനെ പോലെ. മനുഷ്യൻ ജീവിക്കാൻ അല്ലേ. നിന്റെ ജോലിക്കാരി എന്തായിരുന്നു? ഞാനും പപ്പയുടെ ബിസിനസ് നോക്കി നടത്താനുള്ള ഒരു പ്ലാൻ. ഏത് ബിസിനസ് വേണമെന്ന് ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ നടന്നോണ്ടിരിക്കും. അല്ല, അവന്റെ പപ്പ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് വേണം എനിക്കും എന്റെ അച്ഛനും അങ്ങോട്ട് പോവാൻ. നന്നായി. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവനോട് ഭയങ്കര ബഹുമാനമുള്ളൂ. ഒന്നുമില്ലെങ്കിലും അവൻ വെറുതെ ഇരുന്നില്ല, ഒരു ജോലിക്ക് പോയില്ല. പണിക്കുമ്പോ കൂടെ നിസ്സാരമായിട്ടാ ആര് പറഞ്ഞു 45,000 രൂപ ശമ്പളം ഉള്ളൊന്നും? അയ്യോ, ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബിടെക് കഴിഞ്ഞിട്ട് എന്തൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എടാ, നമുക്കൊരു ആയുർവേദ തിരുമൽ കേന്ദ്രം തുടങ്ങിയാലോ. ലേഡീസിനും ജെന്റ്സിനും ഒക്കെ സ്ത്രീകളുടെ സെക്ഷൻ നീ ആയിരിക്കും അല്ലേ? പറയണമെങ്കിൽ എടാ, ഇത് അതൊന്നും അല്ല. നമുക്ക് ഈ ബിടെക് കഴിഞ്ഞിട്ട് ആരും ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ പോകണം. ഫോർ എക്സാമ്പിൾ PSC ആയിട്ട് ഒരു ഗവൺമെന്റ് ജോലി കയറുക. പൈസ ഇങ്ങനെ മേടിച്ചോണ്ടേരിക്കാ. എനിക്ക് പിന്നെ പോയി എഴുതി കൂടെ നിനക്ക്. പക്ഷേ കോച്ചിങ്ങിനൊക്കെ പോയി പഠിക്കാൻ ഭയങ്കര മെനക്കേടാ. എടാ, അതിനിപ്പോ കോച്ചിങ് ഒന്നും പോണ്ട, ആപ്പ് ഉണ്ട്. അതിന് നീ ആപ്പ് ഉണ്ടാക്കിയോ? ഞാൻ ഉണ്ടാക്കിയതല്ല, പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. എടാ, ഈ പ്ലേ സ്റ്റോറിന്ന് എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത കേരള PSC സെക്ഷൻ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ എക്സാമിനുള്ള സകല മെറ്റീരിയൽ ഇതിന്ന് കിട്ടും. ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റിലും ജോലി കിട്ടുമോ? പ്രൈവറ്റും ഉണ്ട്. ഇതേ ഇതിൽ കയറി കഴിഞ്ഞാൽ പ്രൈവറ്റിലുള്ള എല്ലാം കിട്ടും. അത് മാത്രമല്ല, ബാങ്കിങ്ങും ഉണ്ട്. എല്ലാം എന്റെ തന്നെ ഉണ്ടാ. മോനെ, ഇന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കട്ടപ്പടുത്തും തുടങ്ങാൻ പോകണം. നേരത്തെ അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി പോകുന്ന ലൈഫിൽ. അപ്പൻ ഡാഡിയുടെ ബിസിനസ്സോ? എന്ത് ബിസിനസ്? അതാ ഫ്രാൻസിസിന്റെ ജാട കണ്ടപ്പോ തുമ്മ തട്ടിവിട്ടതല്ലോ. ആക്ച്വലി ഞാനൊരു കരയെത്താൻ വേണ്ടി ഡാഡിയും മമ്മിയും വെയിറ്റ് ചെയ്യുക. എന്നാ പിന്നെ ഞാനും ഇൻസ്റ്റാൾ ചെയ്തേക്കാം. വെറുതെ ഓരോന്നൊക്കെ പ്രതീക്ഷ. ചേട്ടാ പറഞ്ഞ പോലെ അതൊന്നും പൊട്ടിക്കാതെ നടക്കത്തില്ല ചേട്ടാ. അവന്മാരൊക്കെ വലിയ ടീംസാണ്. ഞാൻ ഈ കരുതെ ചെറിയ വീടായി കേട്ടി ജീവിച്ചോളാം. ചേട്ടാ പറഞ്ഞ പോലെ അതൊന്നും പൊട്ടിക്കാതെ നടക്കത്തില്ല ചേട്ടാ. അവന്മാരൊക്കെ വലിയ ടീംസാണ്. അതെ, ഞാൻ നിനക്ക് കുറച്ച് പൈസയും ഒരു അവസരം തരാം. എടുക്കാൻ പറ്റും? എന്റെ കൊണ്ട് വായി ചേട്ടാ. അത് സാധാ ലാപ്ടോപ്പ് അല്ല, സീ ട്രാക്കറുള്ള ലാപ്ടോപ്പാ. അതങ്ങനെ എന്റെ കൈ കിട്ടേണ്ടല്ലോ മോനെ. ഞാനാണ് ഹാക്കർമാരുടെ രാജാവ്. പണ്ടുണ്ടായിരുന്നു
എല്ലാ സൂടിയാണല്ലോ മുടി സെറ്റാവും പൊള്ളിയായിരിക്കും തുടങ്ങാ എന്നെ കൂടെ കൊണ്ടുപോടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടുത്തിരി പറഞ്ഞാലേ കൊടുത്തുള്ളൂ കേട്ടോ നമുക്ക് അതുവഴി ഓടാ പൊന്നച്ചോ സൂമ്പ എന്ന് പറഞ്ഞ ഒരു വഴിയല്ല അതൊരു ജിം പോലത്തെ സ്ഥലം വിളിക്കണ്ടായിരുന്നു എടാ ഞാൻ നാട്ടിൽ പോയിക്കണല്ലേ അതാ ഞാൻ പറഞ്ഞു പണിയുള്ള ദിവസങ്ങളൊന്നും അവൻ കാണത്തില്ല അതെ എക്സ്ക്യൂസ് മീ അയ്യേ അങ്ങനെ തള്ളിക്കളയരുത് ലോലൊന്നും തീരെ സ്റ്റാമിന ഇല്ലാത്ത കൂട്ടത്തില് എടാ നാല് നേരം ഉപ്പും പഴഞ്ചോറും കേട്ടണല്ലേ എന്നിട്ട് സ്റ്റാമിന ഇല്ല അവിടെ കുഴപ്പം എന്തോ കഴിക്കുന്നെ ഉപ്പുമാവ് പഴഞ്ചോറ് ഇതൊക്കെ തന്നെ അങ്ങനെ സ്റ്റാമിന ഉണ്ടാവും നമ്മള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെ ഫുഡ് മെനുവിൽ ഫോർ എക്സാമ്പിൾ പാല് മുട്ട ഏത്തപ്പഴം അത് ഞാനെന്താണോ നീ കുറച്ച് ഫണ്ട് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും മുട്ടയും ഏത്തപ്പഴം ഒക്കെ മേടിക്കാം അല്ലല്ലോ അല്ലേ ആ അത് കൊള്ളാം കുറക്കണടാ പ്രോട്ടീൻ പൗഡർ കൂടി മേടിച്ചോ പ്രോട്ടീൻ പൗഡർ ഇപ്പൊ വേണ്ട അല്ലേ നമുക്ക് മുട്ട പാല് ഏത്തപ്പഴം പോയടാടുന്ന് ഞാൻ മേടിച്ചു തരാം പണിക്ക് പോയി കാശുണ്ടാക്കി മേടിച്ച് എന്ത് ചാടയല്ലേ ഒരു ചായ എങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ മേടിച്ചു ചായ കാലത്തിന് നടക്കാൻ പോയിട്ട് നല്ല ഉന്മേഷം ഉണ്ടല്ലേ പിന്നെ അയ്യോ എടാ നീ കരിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേടാ വീഡിയോ ഒക്കെ കാണാറുണ്ട് എടാ പൊട്ട സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ വീഡിയോ വരുന്നെന്ന് അറിയത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ കുലുക്കി അടിച്ച ഈ ട്രൈസെപ്സ് ഒക്കെ ഉണ്ടാക്കിയല്ലേ ആരാടാ What man? Batman. Is this Sambu's house? Yes, this is Sambu's house. I am Krishna Kumar. KK. Sambu's suhrutana? Sambu le? Sambu kochammada veeru vara poyekona sir. Santosham. Njan oru scientist aagan povunna aalanu mathramalla varunna oru kodisharan koodiyana. Shastrajnanaanu. Adhe. Sir vannaala nikkada vaa keri. Varannu varannu kondirikkana. Varannu. Keri vaa sir. കേറി സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണെങ്കിൽ സാറിന് ഒരു കുറവായിട്ടേ തോന്നത്തുള്ളൂ കേട്ടോ നെവർ മൈൻഡ് എടാ ഒരു കസേര കരുത് സാറിന് ഞാൻ എന്താ അവിടെ ഇരുന്നോളാം അയ്യോ ഇത്രയും സിമ്പിളായിട്ട് ഒരു കോടീശ്വരൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്തൊരു വിനയം അല്ലേ നിന്റെ ഇടയ്ക്ക് ഒരു 100 രൂപ എന്തൊരു ചാടയാ കണ്ടു പഠിക്കണം അല്ല നിങ്ങൾ അറിയിക്കുന്നില്ല ഇത്രയും പണക്കാരനായ ബിസിനസ്മാനായ ഒരു കൂട്ടുകാരനെ പറ്റി ശംഭു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല ഭാഗ്യം അല്ല ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ തൊഴിൽ പണക്കാരനായത് ആ ഭാഗ്യം മാത്രമല്ല ബുദ്ധി കെ കെ സാറിന് ഒരു ചായ എടുക്കാം അല്ലേ അല്ലപോലെ ഒരു ചായ സാറിന് പാലില്ല തേനടം മഞ്ഞരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ചായ അറിയാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞാ പട്ടി പാല് പഠിക്കാൻ ചേട്ടാ എന്റെ കയ്യിൽ കാശില്ലെന്ന് അല്ല നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വിഷയം മാറി വിഷയം മാറി ഞാനിപ്പോ ബിടെക് കഴിഞ്ഞ് സാറിനെ പോലുള്ള പ്രഗത്ഭരായ ആൾക്കാരെ പണിയെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കാം നോക്കാം ഓക്കെ നിങ്ങളോ ഞാനും ഇതുപോലെ ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും അപ്പൊ മുത്തശ്ശൻ മുത്തശ്ശൻ ജോലി കിട്ടുന്നതിന് മുമ്പേ മരിച്ചു താങ്കൾ എന്ത് ചെയ്യുന്നു എനിക്കിവിടെ താമനത്ത് ഒരു കുലുക്കി കടയൊക്കെ ഉണ്ട് കുലുക്കി നമുക്ക് കുലുക്കി ഉണ്ടാക്കുന്ന ഒരു ആപ്പായാലോ അത് കൊള്ളാല്ലേ മനോഹരമായിരിക്കും അല്ല ചേട്ടാ ആപ്പുണ്ടെങ്കിലും ഞാൻ തന്നെ കുലുക്കണ്ട് പോയിന്റ് അല്ലേ സാറേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഈ ആപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട അത് നിങ്ങൾ തന്നെ അടിച്ചോ അല്ല നല്ലത് എന്നാ ഈ സെറ്റ് ചെയ്തേക്കുന്ന ആപ്പ് ഞാൻ മാറ്റി വെച്ചേക്കും അല്ല ഈ ശംഭു ഇപ്പൊ ഹാക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലേ അയ്യോ അവന്റെ കയ്യിൽ ഒരുപാട് ഐറ്റം ഉണ്ട് ഒരു കിടിലം ഐറ്റം ഉണ്ട് സീ ട്രാക്കർ ഈ സീ ട്രാക്കർ വെച്ച് അവൻ നമ്മുടെ ഫ്രാൻസിസിനെ പൂട്ടിയത് ഏത് ഫ്രാൻസിസ് സാറാ ഇവിടെ പോർക്കും കൂടുതലും എടുത്തണ സാർ എപ്പോഴും ഭയങ്കര ആലോചനയാണോ എനിക്കൊരു മെയിൽ ആയിരുന്നു ലാപ്ടോപ്പ് ഉണ്ടോ ശംഭുവിന്റെ ലാപ്ടോപ്പ് ഉണ്ടോ മതിയോ അത് നിങ്ങൾക്ക് അതിന്റെ പാസ്വേഡ് അറിയോ പാസ്വേഡ് അറിയാം കാർത്യാനിയമ്മ 1 2 3 കെ കെ സാർ ദേ ലാപ്ടോപ്പ് അയ്യോ ഇത് കെ കെ സാർ നിന്റെ കൂട്ടുകാരനല്ലേ കെ കെ സാറാ പോയി കഴിയടാ സാറിന്നേ വളർന്നു വരുന്ന കോടീശ്വരനാണ് സയന്റിസ്റ്റ് ആണെന്നൊക്കെയാ പറഞ്ഞത് മാങ്ങാത്തല്ലാണ് 8-ാം ക്ലാസ് തൊട്ട് ഞാൻ ചെയ്ത പ്രൊജക്ട് മൊത്തം കട്ടുകൊണ്ടുപോലായിരുന്നു ഇവന്റെ പരിപാടി
കള്ളനാണല്ലേ? സത്യം പറയണ, നീ എന്തിനാണ് ഇങ്ങനെ വന്നേ? കോടികളുടെ ബിസിനസ് തീമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോടികൾ ഇങ്ങോട്ട് വന്ന കാലയിലൊടിക്കും പന്നി. ഇങ്ങോട്ട് കേറിപ്പോയേക്കരുത് തെണ്ടി. സോറി, നിന്റെ കൂട്ടുകാരനാണ്, വളർന്നു വരുന്ന സയന്റിസ്റ്റ് ആണ്, കോടീശ്വരൻ ആണെന്ന് മാടയാറ് എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് വിശ്വസിച്ച് പോയതാ. സംഭവം ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ ഇത്രയും പ്രശ്നത്തിനൊക്കെ മെസ്സേജ് അയക്കുന്നതിനൊക്കെ എവിടുന്ന് സമയം കിട്ടിയടാ? ഇടയ്ക്ക് എപ്പോഴോ. എടാ, ആർക്കട അയച്ചത്? അച്ഛൻ അയച്ചത്. അച്ഛനാ പോയത്. അയ്യോ അയ്യോ, ബിൽഡപ്പ് കാണിക്കണ്ട, നോക്കട്ടെ. ചക്കരെ ഒരു ഉമ്മത്ത ഒരു സെൽഫി അയച്ചു തരാമോ? അച്ഛനല്ലേ, ആസ്മരികണ്ട് അടിപൊളി. എടാ, നിന്റെ അച്ഛൻ ആളെങ്ങനെ? നിന്റെ ചേട്ടനെ പോലാണോ? ചേട്ടനെ പോലല്ല, ഇച്ചിരൂടെ പ്രായമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാന്നാ ചോദിച്ചത്. സ്വഭാവം ചേട്ടനെ പോലല്ല, പക്ഷെ ഞങ്ങക്ക് രണ്ടുപേർക്കും അച്ഛനെ പേടിയാ. അയ്യോ, ഇനി വന്നു കയറാൻ പോകുന്ന ഇവന്റെ അച്ഛനായിരിക്കോ ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട്? എടാ പോട്ട, നിനക്ക് എന്നാ അപ്പതിനെ ഡിലീറ്റ് ചെയ്യാൻ പാടാർന്ന. ഡിലീറ്റ് ആയിട്ട് കാര്യമില്ല, അച്ഛനെ നേരത്തെ കണ്ടായിരുന്നു. വേണ്ട, അച്ഛൻ ഓൺലൈനില്. അയ്യോ, അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നു. എടുത്തില്ല, വഴക്കു പറയാം. ഞാൻ എന്തെങ്കിലും എടുക്കുവോ? ഞാൻ എടുക്കുവോ? അച്ഛ ഓനെ, അച്ഛന്റെ പൊന്നുമോൻ ഉമ്മ. എടാ, ഇത് പറയാനാണോ ഇത്ര മടി? ഏ, ബാക്കി പിള്ളേരൊക്കെ എന്താടാ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ജോർജ്. അതെ, ജോർജോ. അച്ഛന് നമസ്കാരം. നമസ്കാരം ഉണ്ട് കേട്ടോ. ശിബു. അബു, ഷിബു അല്ലേ? ആ ശിബു. പറയിരിക്കുന്നവൻ ആരാണ്? അച്ഛാ, എന്തൊക്കെയുണ്ട്? മോന് സുഖല്ലേ? എടാ മോനെ, പിന്നെ എന്തൊക്കെ ഉണ്ടോ അവിടെ വിശേഷം? അയ്യോ അച്ഛാ, ചേട്ടനോട് പറയണേ, ഇവിടെ കള്ളം കയറി. അതെ അച്ഛാ, അതെ അച്ഛാ, ഞങ്ങൾ ഇവിടെ കള്ളനും പോലീസും കളിച്ചോണ്ടിരിക്കുകയാണ്. കള്ളനും പോലീസും കളിക്കുവായിരുന്നു. കളിച്ചോ കളിച്ചോ. അയ്യോ, എത്ര കൊല്ലമായി നമ്മളൊന്നും കളിച്ചിട്ട്. ചേട്ടനോട് പറയണം, ഇവിടെ എല്ലാരും ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞേക്കണം. അതെ അച്ഛാ, ഇവിടെ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുവായിരുന്നു. എന്നാ പിന്നെ കളിച്ചിട്ടൊക്കെ പിന്നെ വിളിക്കാം കേട്ടോ. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്താ. ഇനി ഇതിന്റെ പേര് നിന്റെ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവാ. അയാളങ്ങനെ വന്നാലുണ്ടല്ലോ. വന്ന ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവുമില്ലാതെ തള്ളിട്ട് പോയാണ്. അതുകൊണ്ട് പറയാം, ദൈവത്തെ ഓർത്ത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്ലീസ് പ്ലീസ്. കഴുത. ഹലോ അച്ചു, ഈ ഇവിടെ ഭയങ്കര കോമഡി ആയിരുന്നു. നിനക്ക് അയച്ച മെസ്സേജ് മാറിപ്പോയി. ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റൂ? കോപ്പ് ഉണങ്ങിയില്ല. അരവതാനിയൊന്നല്ലേ വിരിച്ചിട്ടത്? മണക്കാച്ചി ഒരു ടീഷർട്ട് അല്ലേ? ഉണക്ക് തന്നോടോ അങ്ങോട്ട്. എടി, ഈ അഴാങ്ക് മാറ്റി കിട്ടിയ തീരുന്ന പ്രശ്നമുള്ളൂ. അഴേ അയാ റപ്പോട്ട യാ അല്ല യാ അയാ അയാ യാ അയാ അഴാ യാ അയാ അയാ. ജോർജ്, ഈ ആയാണ് അഴായാണ്? ഇത് അഴയാണോ അയയാണോ എന്ന്? നിങ്ങൾ രണ്ടും പ്രതാണ്. ഇത് അശയാണ്. ഞാനിത് പറയാനല്ല ഇങ്ങോട്ട് വന്നത്. ഓരോ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ എടുത്തിട്ടും. എടാ, ലോലന്റെ കാര്യം അവൻ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ലോലന്റെ എന്ത് കാര്യം? എടാ, ചെറുക്കൻ ഭയങ്കര കുഴപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ വേറൊരു ലോകത്താണ്. അതിനവൻ അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്? പ്രശ്നമാണോന്ന്? ഇപ്പൊ തന്നെ തലനാരിഴക്കിയ ഒരു പ്രശ്നം ഒഴിവായി പോയത്. ആ സംഭവങ്ങൾ അവന്റെ ചേട്ടൻ അറിഞ്ഞെന്തെങ്കിലുള്ള കാര്യം ആ മെസ്സേജ് കണ്ടായിരുന്നെങ്കിൽ. എടാ, അവൻ ഈ പെണ്ണ് ഫോൺ ചിന്തേ ഉള്ളൂ. എടാ, അവൻ നന്നായി തീരുന്ന പ്രശ്നം നമുക്കിപ്പോ ഉള്ളു. കറക്റ്റാ പറഞ്ഞടിച്ച്. നെല്ലിക്ക എന്നാ മതി കേട്ടോ, വൈറ്റമിൻ സിയുടെ കലവറയാ. അല്ലേലും പരിസരം മറന്നൊന്നും സ്നേഹിക്കാൻ എന്നെ കിട്ടൂല കേട്ടോ. ആദ്യം ഇവൻ എന്താന്നും ഇവന്റെ പ്രശ്നം എന്താന്നും ഇവൻ അറിയണം, അല്ലെങ്കിൽ ഇവൻ നന്നാവൂല. ല
ലോലൻ നന്നാക്കണം. ലോല നന്നാവണം. നന്നാവാൻ ആ നീ നന്നാവണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ പറയും? എന്താന്നറിയോ? ചതുരല്ലേ? അല്ല, നിന്റെ മൊബൈൽ ഫോൺ. അയ്യോ, കീപാഡ് ഒന്നും ഇല്ലായിരുന്നു, ടച്ച് സ്ക്രീൻ. നിനക്ക് കാര്യം മനസ്സിലായല്ലോ, ഇത് മൊബൈൽ. ഓക്കെ, അടുത്തത് പെണ്ണുങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നിന്നെ വഷളാക്കുന്നത്. പെണ്ണുങ്ങളൊന്നുമില്ല, ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അശ്വതി. ബാക്കിയുള്ള ലിസ്റ്റ് ഞാൻ കേട്ടാ. അല്ല, ബെനീസിന് മോമയ്ക്കൊന്നും മെസ്സേജ് അയച്ചില്ലേ? പിന്നെ നിമി പിപി കപ്പലണ്ടി ആ കൂടെ പഠിച്ച ഫ്രാൻസിസിന്റെ പെണ്ണിന്റെ കൈക്കിൽ പിടിച്ചിട്ടാണ് നീ എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെച്ചു. നിർത്തേ നിർത്തേ, ഇവിടെ ശ്രദ്ധിക്കേ, നിനക്ക് കാര്യം മനസ്സിലായല്ലോ. പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നിന്നെ വഴിതെറ്റിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ നിനക്കൊന്നും അറിയത്തില്ലല്ലോ. എണ്ണി എണ്ണി ഞാൻ പറയാം. എന്റെ ഇന്റർവ്യൂ മുടങ്ങി എങ്ങനെടാ? നീ എന്റെ റെസ്യൂമിനകത്ത് പടം വരച്ച് വെച്ചിട്ടല്ലോ അശ്വതി അച്ചു ലവ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഷിബു സാബ് സ്വപ്നം എങ്ങനെ തകർന്നത് പറ? എങ്ങനെയാ തകർന്നത്? ഇവൻ ആ ഫസ്റ്റ് ഓർഡറിന് തലറങ്ങി വേണ്ടല്ലോ. ഫ്രാൻസിസ് വേണ്ടി നമ്മൾ അങ്ങനെ അടി ഉണ്ടാക്കിയത്. ഒരു കാര്യമില്ല, നിന്റെ ചേട്ടൻ വന്ന് ഞങ്ങളെ തല്ലിയിട്ട് പോയത് ഓർക്കുന്നുണ്ടോ നീ? നീ ഇതെങ്ങോട്ടാ നോക്കുന്നത്? ഇങ്ങോട്ട് നോക്കടാ. എല്ലാത്തിനും കാരണം നീയാ, നിന്നെ വഴിതെറ്റിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും. അതുകൊണ്ട് ലോല, ഇത് നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നീ നശിക്കും, ഞങ്ങളെ നശിക്കും. എല്ലാത്തിന്റെ കാരണം നീയാ, നിന്നെ വഴിതെറ്റിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും. അതുകൊണ്ട് ലോല, ഇത് നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നീ നശിക്കും, ഞങ്ങളെ. ராஜுபாய் சொல்றது அல்டிமேட். ராஜுபாய் வந்தாங்க, ராஜுபாய் வந்தாங்க அப்படின்ற மாதிரி அவன் சொல்றது ரொம்ப நல்லா ரொம்ப சூப்பரா இருந்துச்சு. அப்புறம் பாத்தீங்கன்னா இவரு யாரு சிபு வந்து சொல்றாரு, இந்த மாதிரி உன்னாதான் சொல்லி பயப்படுத்தாத அப்படின்னு சொல்றாங்க. பயப்படுத்துறாங்க. பெங்காலி காய் நினைச்சோம். அப்புறம் பார்த்தா இன்னொரு கேரக்டர், சோ அவரும் எங்களுக்கு ரொம்ப பிடிக்கும். எதுக்குன்னா வந்துட்டு திருடி ஏதோ வந்துட்டு இது பண்ற மாதிரி. ஆமா, இன்னொன்று சொல்ல முடியாது, அந்த எபிசோட் 14 பாத்தீங்கன்னா ஒரு நல்ல ஒரு தாட், ஒரு கருத்து சொல்லியிருக்காங்க. என்னன்னா, பெங்காலி ஏன் வந்துட்டு ஆக்ட் பண்றேன்னா, மலையாளிக்கு இங்க ஜாப் கிடைக்கிறது அப்படின்ட்டு. தட் இஸ் ரியல். ஆக்சுவலா வந்து என்னன்னா, கேரளா மட்டும் தமிழ்நாட்டுலயுமே அப்படிதான் பாத்தீங்கன்னா, வந்துட்டு மேக்ஸிமம் எல்லா கவர்மெண்ட் ஜாப் எல்லாமே பாத்தீங்கன்னா வந்துட்டு ப்ரிஃபரன்ஸ் பாத்தீங்கன்னா எல்லாம் ஹிந்தி அந்த மாதிரி தராங்க. ஸோ அதை வந்து அப்படியே கொஞ்சம் மெயின் ஃப்ரேமா அது கிடையாது எனக்கு தோணுச்சு. லெட்ஸ் கமிங் டு பாயிண்ட். அண்ட் செகண்ட் பார்த்தீங்கன்னா, அந்த சீ ட்ராக்கர் கொண்டு வராரு அவர். அப்படியே கொஞ்சம் ஆக்டிவிட்டிஸ் எல்லாம் பார்த்தீங்கன்னா, அவர் அப்படியே நான் வந்து மில்லியனியர் அப்படிங்கிறப்போ வந்து பார்த்தீங்கன்னா, அங்கே அந்த டீ போட சொல்லும் போது பார்த்தீங்கன்னா, எனக்கு பால் இல்லை, இது இல்லை, இதுலாம் செம செம லெவல் அல்டிமேட் ஆக்சுவலாக வந்துட்டு. அப்புறம் அவர் ஃபைன் பண்ணிட்டார் யாரே, அந்த சம்பு என்னோட உள்ள வராரு. ஸோ அந்த இதுலையுமே கொஞ்சம் நல்லா கொஞ்சம் காமெடி, ஆக்சுவலாக அந்த 15 நிமிஷம் பேர் கொஞ்சம் காமெடி எனக்கு கம்மியான மாதிரி எனக்கு ஃபீலாக இருந்துச்சு. பட் ஸ்டில் இட் வாஸ் ஓகே, வி என்ஜாய்ட் இட் சரிங்களா. அப்புறம் கடைசியில் பார்த்தீங்கன்னா வந்துட்டு ரொம்பவே சூப்பராக இருந்துச்சு. பார்த்தீங்கன்னா வந்துட்டு உன்னால எல்லாம் ப்ராப்ளம் வருது அப்படின்னு நம்ம ஷேர் பண்ணும்போது, அவர் பேக்ரவுண்ட் மியூசிக்கு அவங்க அப்பா கால் பண்ணுறது அக்கா, அவங்க அப்பா கால் பண்ணி பேசுறாரு.
அப்புறம் அந்த மூணு டிஸ்கஸ் பண்ணிருப்பாங்கல்ல அப்படிங்கிறப்ப வந்து அதெல்லாம் காமெடி நல்லா இருந்துச்சு அதுக்கப்புறம் என்ன நடக்க போகுது அப்படிங்கிற மேபி வந்துட்டு அவரு கம்ப்ளீட்டா சேஞ்ச் ஆயிட்டு வேற மாதிரி ஆவாரா என்னன்னு தெரியல. செக் பண்ணலாம் கூட்டி சீக்கிரம் சரிங்களா. ஸோ இன்னைக்கு பார்த்தீங்கன்னா வந்துட்டு 14, 15, 16 ரியாக்ஷன் பண்ணியிருக்கோம், விச் இஸ் சூப்பர் ஆக்சுவலாக வந்துட்டு. ஸோ கண்டிப்பாக இந்த ரியாக்ஷன் உங்களுக்கு பிடிச்சிருக்கும்னு நினைக்கிறேன். பிடிச்ச மக்கள் நம்ம சேனலுக்கு லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க, மறக்காம சப்ஸ்கிரைப் பண்ணிடுங்க. எஸ் இது மாதிரி இன்னொரு ரியாக்ஷன் சந்திக்கிறேன். பை பை, சி யூ, டேக் கேர்.